ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന 4 മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ 3 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് എഡിറ്റ് ദ പാസേജ്. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ മെയിനായിട്ടൊരു ട്രിക്കാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ട്രിക്ക് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 മാർക്കിനാണ് എഡിറ്റ് ദ പാസേജ് ഉണ്ട് എങ്കിൽ അതിൽ 4 മിസ്റ്റേക്കായിരിക്കും. 3 മാർക്കാണ് എങ്കിൽ 3 മിസ്റ്റേക്കായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ആ എഡിറ്റ് ദ പാസേജിൽ എന്ത് വരാൻ ചാൻസ്? നമ്മുടെ എഡിറ്റ് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാറെ ഏത് തരത്തിലുള്ള മിസ്റ്റേക്സൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടാവുക എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പലർക്കും അറിയാതെ പോകുന്ന ഒരു ഭാഗവുമാണ് എഡിറ്റ് ദ പാസേജ്. ഏതൊക്കെ മേഖലകളാണ് നോക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയുമില്ല. ആ ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, എഡിറ്റ് ദ പാസേജിൽ ഫസ്റ്റ് നമ്മൾ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കായിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ ആ പ്ലസ് വണ്ണിലെ അല്ല പ്ലസ് ടുവിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഏത്? ഫസ്റ്റ് ചാപ്റ്ററായ 3 എൽസ് ഓഫ് എംപവർമെൻ്റ് എന്ന ചാപ്റ്റർ. ഓക്കെ, അതിൽ നമ്മുടെ തേർഡ് എല്ലായ ലീഡർഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്തുണ്ട്. എന്ത്? ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് ഇനേബിൾസ് വിമൺ ടു റൈസ്. അവിടെ നമ്മുടെ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ RASE എന്ന് വരും, അല്ലെങ്കിൽ RAISE എന്ന് വരും. ശരിക്കെന്താണ്? RISE എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. ഏത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് ഫസ്റ്റ് വണ്. പിന്നെ രണ്ടാമത്തേതാണ് ടെൻസ്. നമുക്കൊക്കെ അറിയാം ടെൻസ് 3 വിധമുണ്ട്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അല്ലേ? ഇതിനെ 3-നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ടോട്ടൽ 12 ഉണ്ട്. ഈ 12 നമ്മൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിക്കൊണ്ട് സ്കോർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഭാഗമാണ് പങ്ക്ച്വേഷൻ, കോമ, ഫുൾ സ്റ്റോപ്പ്, സെമി കോളം, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇടേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മീനിങ് ഫുള്ളായ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ എന്ത് വേണം? ഫുൾ സ്റ്റോപ്പ് വേണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ് വേർഡ് ഓർഡർ. വേർഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷിനൊരു പാറ്റേൺ ഉണ്ട്. എന്താണ് പാറ്റേൺ? S+V+O. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇംഗ്ലീഷിൻ്റെ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആർട്ടിക്കിൾ, A and the. ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് കോൺകോർഡ്. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വേണം? എസ് വേണം. അപ്പോൾ നമുക്കറിയാം ഇതിനെ ശരിക്കും കോൺകോർഡിനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗം നമ്മുടെ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏതിൽ? നമ്മുടെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺകോർഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം പ്രിപ്പൊസിഷൻ, ഓഫ്, അറ്റ്, ഇന്ന്, ഓണ്, ഓക്കെ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക, ഈ എഡിറ്റ് ദ പാസേജിൽ മിസ്റ്റേക്ക് ആയിട്ട് വരാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, നമുക്ക് ഈ എഡിറ്റ് ദ പാസേജൊക്കെ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ടെക്സ്റ്റ്
ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫാണ് നമുക്ക് എന്ത് വരാനുള്ള ചാൻസ്, ഈ എഡിറ്റ് ദ പാസേജ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എഡിറ്റ് ദ പാസേജിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് ഒറ്റ റീഡിങ്ങിൽ തന്നെ അതിൽ മിസ്റ്റേക്കൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ കഴിയും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് ആ എഡിറ്റ് ദ പാസേജ് എന്ന ആ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാച്ച് ബോക്സിലെ ഒരു രണ്ട് ലൈന് കൊടുത്തിട്ട് എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ് നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ മാർക്ക് നോക്കുക. മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിലെത്ര മിസ്റ്റേക്കാണുള്ളത്, 4 മിസ്റ്റേക്കാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിലേക്ക് പോയി നോക്കാം. നമിത പുൾസ് ദ ബാസ്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവാർഡ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ഓൺ ടു പീൽ പൊട്ടാറ്റോസ് ആൻഡ് ഓൺ ഹേർ മൈൻഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. ശരിക്കും അവിടെ ഓൺ അല്ല വേണ്ടത്, അവിടെ പ്രിപ്പൊസിഷനായ ഇൻ എന്നാണ് വേണ്ടത്, അവളുടെ മനസ്സിൽ ഇൻ എന്നാണ് വേണ്ടത്. ഓക്കെ, ദെൻ ഷീ കീപ്സ് തിങ്ക് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അതിൻ്റെ കറക്റ്റ് ഫോം തിങ്കിങ് എന്നാണ്, തിങ്കിങ്. ഷീ കീപ്സ് തിങ്കിങ് എബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ കോമ സീക്രട്ട്ലി ടു സെൻഡ്. ശ്രദ്ധിക്കണം, ഈ ടു എന്നുള്ളത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സെൻഡ് എന്നുള്ളത് അവിടെ ടി ആണ് വന്നിട്ടുള്ളത്. ശരിക്കും എന്താണ് വേണ്ടത്, ഡി ആണ് വേണ്ടത്. ഓക്കെ, ഹർ മദർ ഫ്യൂ റുപ്പീസ് എന്നല്ല, ഫ്യൂ റുപ്പീസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്, എ ഫ്യൂ റുപ്പീസ് എന്നാണ്, കുറച്ച് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് 4 മിസ്റ്റേക്ക് നമുക്കിത് കണ്ടെത്താൻ കഴിയും. കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ 4 മിസ്റ്റേക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലൂടെയാണ് നിങ്ങൾ എഡിറ്റ് ദ പാസേജ് എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ.